രണ്ടാമത്തേത് ഇതിന് നേതൃത്വം കൊടുത്ത മഹാപണ്ഡിതന്മാരുടെ വ്യക്തിവിശുദ്ധി. ഇന്ന് കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബിരുദങ്ങളായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാമിയ നുരിയ, നന്ദി ദർശന മർബി കോളേജ് ദാറുൽഹുദ, വളാഞ്ചേരി മർക്കസ്, കടമേർ റഹ്മാനിയ തുടങ്ങി ഒട്ടനവധി ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ഫൈസി ദാരമി ഹുദവി വാഫി സമസ്ത അംഗീകരിച്ച ഒരുപാട് ബിരുദങ്ങൾ വേറെയും ബാക്കവി റഹ്മാനി അസേരി അതുപോലെ തന്നെ അസരി അൻവരി അഷ്ഹരി അർഷദി നിസാമി തുടങ്ങി ഇനിയും പറയേണ്ടതും പറയാൻ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയാവുന്നതുമായ ഒട്ടനവധി ബിരുദങ്ങൾ സമസ്ത കേരള ജമിയത്തിനുമായ അംഗീകാരത്തോടു കൂടി തന്നെ ബിരുദധാരികളായ ആളുകൾ പഠിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അടിസ്ഥാനപരമായ പദബോധം സമൂഹത്തിന് കൊടുക്കുന്നതിന് സമത്യോളം മറ്റാരും വിജയിച്ചിട്ടില്ല. ഉദാഹരണമായി നമ്മൾ പരിശോധിച്ചാൽ കേരള സർക്കാരിന് നമ്മുടെ കേരളത്തിൽ ഏകദേശം 15,000 താഴെ സ്കൂളുകൾ മാത്രമാണുള്ളത്. 15,000 താഴെ സ്കൂളുകളാണ് കേരളത്തിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ കേരള സർക്കാർ നേരിട്ട് ഗവൺമെന്റ് വിദ്യാലയങ്ങൾ എന്ന് പറയാവുന്ന പ്രാഥമിക വിദ്യാലയങ്ങൾ 5,250 ഹൈസ്കൂൾ വരെയുള്ള വിദ്യാലയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 5,250 വിദ്യാലയങ്ങൾ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നു. എയ്ഡഡ് മേഖലയിൽ 7,947 അൺഎയ്ഡഡ് മേഖലയിൽ 1,282 പിന്നെ കുറെ CBSE 843 ICSEയുടെ 108 സ്കൂൾ കേന്ദ്രീയ വിദ്യാലയം 30 ജവഹർ നവോദയ വിദ്യാലയം 14 ഇങ്ങനെ നമ്മൾ മൊത്തം പരിശോധിച്ചാൽ കേരളത്തിലെ 100% ജനങ്ങൾക്ക് ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ എയ്ഡഡ് അൺഎയ്ഡഡ് സർക്കാർ നേരിട്ട് നടന്ന സ്ഥാപനങ്ങൾ എല്ലാം കൂടി പരിശോധിച്ചാൽ ഏകദേശം 16,000 താഴെ സ്കൂളുകളിൽ വരും. ഇത് 100%ത്തിന്റേതാണ്. അതേസമയത്ത് 27% ജനസംഖ്യയുടെ ഭാഗമായ മുസ്ലിംകൾക്ക് മാത്രമായി ഈ സംസ്ഥാനത്ത് 9,600 മദ്രസകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഗൌരവം എത്രയാണ്? 27% വരുന്ന മുസ്ലിംകൾക്ക് മാത്രം 9,600 മദ്രസകൾ അവരുടെ നിയന്ത്രണത്തിൽ. നേരെ മറിച്ച് 100% വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ മൊത്തം 16,000 താഴെ സ്കൂളുകൾ. രണ്ടും പരിശോധിച്ചു നോക്കൂ, ഗവൺമെന്റ് സംവിധാനത്തെക്കാൾ രണ്ടിരട്ടിയിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്ത കേരള ജമിയത്തുലമ നേരിട്ട് നടത്തുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? 1981 ഒക്ടോബർ 28 വടകരയിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ യോഗത്തിൽ തന്നെ മദ്രസകൾക്ക് അംഗീകാരം നൽകാൻ തീരുമാനിച്ചു. ഇന്നും ഓരോ മാസവും രണ്ടാം ശനിയാഴ്ചകളിൽ ചേരുന്ന വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ മദ്രസകൾക്ക് സമസ്ത അംഗീകാരം നൽകി വരുന്നു. PKP അബ്ദുൽ സലാം മുസ്ലിയാർ പ്രസിഡന്റും കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ട്രഷററുമായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിനകത്തും പുറത്തും മതവിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുല സേവനവുമായി മുന്നേറുകയാണ്. മദ്രസ പ്രസ്ഥാനത്തിന്റെ സുഗമമായ നടത്തിപ്പും ഉസ്താദുമാരുടെ കൂട്ടായ്മയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റ് ഭാരവാഹികളുടെയും നിതാന്ത ശ്രദ്ധയും ലക്ഷ്യം വെച്ച് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിലും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും രൂപീകരിച്ചു. CKM സ്വാദിഖ് മുസ്ലിയാർ പ്രസിഡന്റും ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി ജനറൽ സെക്രട്ടറിയും കമ്പളക്കാട് ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ ട്രഷററുമായി ജമിയത്തുൽ മുഅല്ലിമീൻ സ്തുത്യർഹമായ സേവനങ്ങളിലാണ്. ഉമ്മത്തിന്റെ ഈമാനിന് കാവലിരുന്ന് ഇസ്ലാമിക സംസ്കൃതിക്ക് ഊടും പാവും നൽകിയ സമസ്ത 50 പിന്നിട്ടപ്പോഴേക്കും കേരളത്തിലെ പരമോന്നത പണ്ഡിത പ്രസ്ഥാനമായി പേരെടുത്തു. പ്രബോധന വഴികൾ വിസ്തൃതമാക്കിയും ആദർശ പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചും ആബാലവൃദ്ധം ജനങ്ങളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യമെത്തിക്കാൻ സമസ്ത ശാസ്ത്രീയമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. സച്ചരിതർ കടന്നുവന്ന നാൾ വഴികളിലെ പ്രത്യയശാസ്ത്ര ഭാവങ്ങൾക്ക് ഒരു തരി പോറലുമേൽക്കാതെ ഇസ്ലാമിലെ ഇളം തലമുറകളിലൂടെ കാത്തുസൂക്ഷിക്കാൻ സമസ്തയുടെ നേതൃത്വത്തിലുള്ള മദ്രസകളും പള്ളിദർസുകളും യത്തീംഖാനകളും അറബിക് കോളേജുകളും ദൌത്യ നിർവഹണ വീഥിയിൽ സജീവമായി. വളരെ സ്തുതിർഹമായ രീതിയിൽ ആധുനിക കാലഘട്ടത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ മനസ്സിലാക്കി സമൂഹത്തെ അഭിമുഖീകരിക്കാൻ യോഗ്യതയുള്ള മതവിദ്യാഭ്യാസവും മതേതര വിദ്യാഭ്യാസവും സമന്വയിച്ച് കരസ്ഥമാക്കിയ ഒരു പുതിയ പണ്ഡിത വിഭാഗത്തെയാണ് ദാറുൽഹുദ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 30 സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സ്ഥാപിതമായ ദാറുൽഹുദ കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള വിവിധ രാഷ്ട്രങ്ങളിലുമൊക്കെ അവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളാൽ അനുഗ്രഹീതമായത് എല്ലാവർക്കും അറിയാവുന്നതാണ്.
യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലെ മതഭൌതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പത്രപ്രവർത്തന രംഗത്ത് ദൃശ്യശ്രാവ്യ രംഗങ്ങളിലൊക്കെ ദാർഹൃദയുടെ സന്തതികൾ അൽഹംദുലില്ലാ എന്ന് വളരെ സന്തോഷകരമായ അഭിമാനാർഹമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പരിശുദ്ധ ദീനിന്റെ പ്രൌഢി കാക്കുന്നതിന് പഴമക്കാർ ബാക്കിവച്ച ജീവിതപ്പാടുകൾ പകർത്തിയെഴുതാൻ പുതുതലമുറ പ്രതിജ്ഞാബദ്ധരായി. തവസ്സുലും ഇസ്തിഗാസയും മൗല മൌലീദും ഹദ്ദാദ് റാത്തീബും നൂലും മന്ത്രവും ഉറുക്കുമെല്ലാം കറകളഞ്ഞ വിശ്വാസക്കരുത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തോടടുപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അന്തസ്സാർന്ന ജീവിതം ചിട്ടപ്പെടുത്തി. നമസ്കാരപ്പായകളിൽ ഇറ്റുവീഴുന്ന കണ്ണീർ കണങ്ങളെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കൾ സമസ്ത എന്ന സത്യപ്രസ്ഥാനത്തെ പടുത്തുയർത്തി. ആദ്യകാലങ്ങളിൽ സമസ്തയുടെ പ്രധാന പ്രബോധന മാർഗം സമ്മേളനങ്ങളായിരുന്നു. കാലാന്തരങ്ങളിൽ പ്രവർത്തന മേഖല വിപുലമായപ്പോൾ വിവിധ കീഴ്ഘടകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ദീനി സ്ഥാപനങ്ങളും സമസ്തയ്ക്ക് കീഴിൽ നിലവിൽ വന്നു. സമസ്തയുടെ നവോത്ഥാന സംരംഭങ്ങൾക്ക് ഉലമാക്കളും ഉമറാക്കളും ഊർജപ്രവാഹമായി വർത്തിച്ചപ്പോൾ യുവജനങ്ങളും ഈ സുഹൃതപാതയ്ക്ക് ഉശിരു നൽകാൻ കൂട്ടിനെത്തി. നേതാക്കളുടെ ആഹ്വാനങ്ങൾ ശിരസാവഹിച്ച് സത്യസന്ദേശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ യുവജനങ്ങൾ ഏറ്റെടുത്തു. സമസ്തയുടെ സമുന്നത നേതാക്കളുടെ മനസ്സുകളെ ഇത് വല്ലാതെ കുളിരണിയിപ്പിച്ചു. പിൻതലമുറയെ പാരമ്പര്യത്തിന്റെ പരിസരത്ത് പിടിച്ചു നിർത്താൻ പ്രാപ്തരായ യുവതയിൽ അവർ പുതിയ പ്രതീക്ഷകളുടെ പൂമൊട്ടുകൾ വിരിയിച്ചു. യുവജന സംഘടന ആവശ്യമാണ് സമസ്തയ്ക്ക് കരുത്ത് പകരാൻ എന്ന് തോന്നിയപ്പോൾ 1950s സുന്നി യുവജന സംഘത്തിന് രൂപകൽപ്പന നൽകി. ബഹുമാന്യനായ മുസ്ലിം സമൂഹത്തിൽ ഏറെ സ്വീകാര്യരായ നേതാക്കളാണ് സമസ്തയുടെ എല്ലാ നേതാക്കളും. പാണക്കാട് സെയ്ദ് പൂക്കോയ തങ്ങളവർക്കായിരുന്നു സമസ്ത യുവജന വിഭാഗത്തിന്റെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ. സമസ്തയ്ക്ക് താങ്ങും തണലുമാകാൻ സുന്നി യുവചേതനയെ സംഘശക്തിയാക്കണമെന്ന നേതാക്കളുടെ വിചാരപ്പെടലുകൾ SYS എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് നിമിത്തമായി. 1954 താനൂരിൽ നടന്ന സമസ്തയുടെ 20th വാർഷിക സമ്മേളനത്തിലാണ് SYS പിറന്നുവീഴുന്നത്. തുടർന്ന് 7 ഈ സംഘടന സമസ്തയുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞു. 1961 കക്കാട്ട് നടന്ന 21st സമ്മേളനത്തിൽ സമസ്തയുടെ കീഴ്ഘടകമായി SYS അംഗീകരിക്കപ്പെട്ടു. സുന്നി കൈരളിയുടെ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായി SYS സേവന രംഗത്തിറങ്ങി. 6 6 കാലത്തെ ആദർശ ദൌത്യം അടയാളപ്പെടുത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സുന്നി യുവജന സംഘം കൈരളിയുടെ മുമ്പിൽ സമർപ്പിച്ചു. 2014 കാസർകോട് വാദി ത്വയ്ബയിൽ നടന്ന SYS 60th വാർഷിക മഹാസമ്മേളനം സുന്നി യുവശക്തിയുടെ അജയ്യത വിളിച്ചോതുന്നതായിരുന്നു. സമസ്തയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ടു കൊണ്ടുപോകുന്നതിനാണ് വിവിധ പോഷക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത്. 1976 തിരൂർ താലൂക്കിൽ തുടങ്ങി 1977 ജില്ലാ അടിസ്ഥാനത്തിലേക്ക് വ്യാപിപ്പിച്ച പ്രസ്ഥാനമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. കേരളത്തിലെ മഹല്ലുകളെ സമുദ്ധരിക്കാനും ശാക്തീകരിക്കാനുമാണ് SMF നിലകൊള്ളുന്നത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പ്രസിഡന്റും പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറിയും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ട്രഷററുമാണ്. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ച പരിപൂർണതയിലെത്തുന്നത് സഹിക്കവയ്യാതിരിക്കുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ ചില ജീവികൾ തലപൊക്കും. സമസ്തയും ഈ ദുർവിധിക്ക് ഇരയാവേണ്ടി വന്നു. സമസ്തക്കൊരു നയമുണ്ട് രാഷ്ട്രീയമായി. അതെന്താണ്? വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ഇതായിരുന്നു സമസ്ത കേരള ജമിയത്തുടെ വ്യക്തമായ നയം. അന്നും ഇന്നും അങ്ങനെ തന്നെ. ഈ നയത്തിൽ സമത്ത മുന്നോട്ട് പോകുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്ത് വന്ന ഒരാളും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ചാളുകളും സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് വാദിച്ചു. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കുവേണ്ടി ദുരുപയോഗപ്പെടുത്താൻ ഒരുമ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് സമസ്തയുടെ ചരിത്രത്തിൽ ഒരു നാളും ഓർക്കപ്പെടാനാവാത്ത ഫിത്നകൾക്ക് നേതൃത്വം നൽകിയത്. സമസ്ത രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന മഹത് പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ വിരോധമോ സമസ്തയ്ക്കുണ്ടാകില്ല.
സ്ഥാപിത കാലം തൊട്ട് സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ്. എന്നാൽ പവിത്രമായ ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടന്നു. 1980-90 കാലഘട്ടം ഇസ്ലാമിക ശരീഅത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ജുഡീഷ്യറി പോലും വളരെ മോശമായ വിധത്തിൽ സമീപനം സ്വീകരിക്കുകയും അതോടൊപ്പം സംഘപരിവാറും വ്യത്യസ്ത രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ശരീഅത്തിനെതിരെ ശക്തമായ നീക്കം നടക്കുകയും ഏക സിവിൽ കോഡിനു വേണ്ടിയുള്ള വാദം സമർത്ഥമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്യന്തം സന്ദിഗ്ധമായ ഒരു ഘട്ടമായിരുന്നു 1980-90 കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം മുസ്ലിം ഉമ്മത്ത് നേരിട്ട ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തിവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഏക സിവിൽ കോഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിം വിരുദ്ധ ശക്തികളുടെ നീക്കം. സന്ദിഗ്ധമായ ആ ഘട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ സംഘബലത്തിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് നേരത്തെ ബിദഅത്തിന്റെ കക്ഷികൾ ചെയ്തതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം രംഗത്ത് വന്നിരുന്നത്. കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ചിലർ സമസ്ത നേതാക്കളെ കണ്ട് നിവേദനം നൽകി. സമസ്ത മുഷാവറ മുൻകൈയെടുത്ത് സുന്നികൾക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ സമസ്തയിലൂടെ കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കുകയോ ചെയ്യണമെന്ന കാന്തപുരം സമസ്തയുടെ സമുന്നത പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നാൽ സമസ്തയുടെ സ്ഥാപിത കാലം തൊട്ട് തുടർന്നുവന്ന നയത്തിനെതിരെയുള്ള ഈ ആവശ്യം അർഹിച്ച അവജ്ഞയോടെ സമസ്ത നേതാക്കൾ തള്ളിക്കളഞ്ഞു. ഇലക്ഷൻ രംഗത്ത് സമത്ത് ഇന്നുവരെ ചെയ്യാത്ത പ്രവർത്തനം പരസ്യമായി ഇവർ രംഗത്തിറങ്ങിക്കൊണ്ട് ചെയ്തു. വ്യക്തിപരമായി ചെയ്യാം, പക്ഷെ സമത്തയുടെ കുടിപിടിച്ച് ചെയ്യാനാവില്ല. അവരതും ചെയ്തു, യോഗം വിളിച്ചു, ഇന്ന പാർട്ടിയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ വിവാദം കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സമത്ത കേരള ജംഇയ്യത്തിനുമേടെ ചില തീരുമാനങ്ങൾ അവരെടുത്തു. ഉദാഹരണമായി ശരീഅത്ത് പ്രശ്നം. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ബാധിച്ച പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശരീഅത്ത് പ്രശ്നം. അന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഗുലാം മുഹമ്മദ് ബനാത്വാല പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് ഏറ്റെടുത്തു രാജീവ് ഗാന്ധി. അദ്ദേഹം ബനാത്വാലയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ വികാരം മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. രഹസ്യാന്വേഷണ വകുപ്പിനെ കൊണ്ടത് പരിശോധിപ്പിക്കാൻ തീരുമാനമുള്ളപ്പോൾ സ്വാഭാവികമായി മുസ്ലിങ്ങളുടെ വികാരം എന്തെന്ന് ഗവൺമെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. മൌലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി, കേരളത്തിലെ മുസ്ലിങ്ങളുടെ വികാരം പ്രധാനമാണ്, സംഘടിതരായ മുസ്ലിങ്ങളുടെ പ്രദേശമാണ് കേരളം, കേരളത്തിലെ സംഘടിത മുസ്ലിം ശക്തിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ശംസുലമ ഇ കെ ബൂക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശേഖുന ശംസുലമ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് പിൻബലം ആവശ്യപ്പെടാൻ സേഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി മൌലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർ എന്നോ എം പി എന്നോ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി ഈ രാജ്യത്തെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ മെമ്പർ എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട സേഡ് സാഹിബ് വെള്ളിമാട് കുന്നിൽ വന്ന് ശേഖുനയെ ക്ഷണിച്ചത്. ശേഖുന വിഷയ ഗൌരവം മനസ്സിലാക്കിയതിൽ പങ്കെടുത്തു. ഈ ശേഖുന പങ്കെടുത്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രചരണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിച്ച് ആദർശം ചോർന്നുപോയി എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായില്ലേ? സമസ്തയുടെ അനുവാദത്തോടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിഘടനവാദികൾ പിന്നീട് വളഞ്ഞ വഴികൾ കണ്ടെത്തി തുടങ്ങി. സമസ്തയുടെ സാത്വിക നേതൃത്വത്തെ അവമതിക്കാൻ രാഷ്ട്രീയ പ്രസംഗങ്ങളും പ്രസ്താവനകളുമായി അവർ രംഗത്തുവന്നു. സമുന്നത നേതാക്കളായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, എം ബഷീർ മുസ്ലിയാർ, കൂട്ടനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ, കെ ടി മാനു മുസ്ലിയാർ, സി കെ എം സാദിഖ് മുസ്ലിയാർ എന്നിവർ ഇതിനെതിരെ ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. കാന്തപുരത്തിന്റെ തെറ്റായ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ സമസ്ത നേതാക്കൾ ആവത് ശ്രമിച്ചെങ്കിലും അതെല്ലാം കാന്തപുരം തന്ത്രപൂർവ്വം തള്ളിക്കളയുകയായിരുന്നു. ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം ആഗ്രഹിച്ച എന്തായിരുന്നു? മുസ്ലിം ഉമ്മത്തിന്റെ സംഘശക്തിയിൽ വിള്ളലുണ്ടാക്കുക എന്നായിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ വല്ലാത്ത കുഴപ്പങ്ങൾക്ക് വിത്തുപാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളികളിൽ അടിപിടി നടന്നു, സംഘട്ടനം നടന്നു, പോരാട്ടങ്ങൾ നടന്നു, യുദ്ധം നടന്നു, ഒരുപാട് പരസ്പര ആക്ഷേപകരമായ സാഹചര്യങ്ങൾ മതകീയ രംഗത്ത് നമുക്ക് കാണാൻ ഇടവന്ന ഒരു കാലഘട്ടമായിരുന്നു 1985 ശേഷം. ഈ ശരീഅത്ത് വിവാദത്തിന് ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു നീക്കങ്ങളുടെ അനന്തരഫലമായി കൊണ്ടുണ്ടായിരുന്നു. പലപ്പോഴും അതിനൊക്കെ അദ്ദേഹം കൂട്ടുപിടിച്ചിരുന്നത് വിശ്വാസത്തെയായിരുന്നു, സുന്നത്തെ അമ്മായത്തിനായിരുന്നു, പടച്ച റബ്ബിനെയായിരുന്നു അദ്ദേഹം അതിനൊക്കെ കൂട്ടുപിടിച്ചിരുന്നത്. എല്ലാ നുണകളും ആവർത്തിക്കുമ്പോൾ, എല്ലാ അബദ്ധങ്ങളും ആവർത്തിക്കുമ്പോൾ അതിന് മേമ്പടിയായിക്കൊണ്ട് അദ്ദേഹം വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരിച്ചറിവും നിസ്വാർത്ഥതയുമുള്ളവർ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. 1987 സെപ്റ്റംബറിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് യോഗം സമസ്തയിലെ പ്രശ്നം ഗൌരവപൂർവ്വം ചർച്ച ചെയ്തു. മസ്ലഹത്ത് ശ്രമങ്ങൾ പലതും നടന്നു. എല്ലാ ശ്രമങ്ങൾക്കും കാന്തപുരം തുരങ്കം വെച്ചു.
സമുദായ സംഘശക്തിയിൽ വിള്ളൽ വീഴാതിരിക്കാൻ സാത്വികരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കെ ഏകപക്ഷീയമായി കാന്തപുരം SYS സമ്മേളനം എറണാകുളത്ത് പ്രഖ്യാപിച്ചു. ഇതോടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം സുന്നി പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേറ്റു. കാന്തപുരം കക്ഷികൾ അങ്കലാപ്പിലായി. സമ്മേളന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സമസ്ത മുശാവറ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട മസ്ലഹത്തിനും കാന്തപുരം പാരവച്ചതോടെ മുഷാവറയിൽ നിന്ന് കാന്തപുരവും ഉള്ളാൾ തങ്ങളും ഉൾപ്പെടെയുള്ള ആറുപേരെ സമസ്ത പുറത്താക്കി. 1989 സമത്തകേല ജംഇയ്യത്തുൽഉലമയിൽനിന്നും 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കി. കണ്ണിയത്ത് ഉസ്താദ് 1926 മുതൽ മുഷാവറ മെമ്പറാണ്. 89 കണ്ണിയത്ത് ഉസ്താദിന് 63 വർഷത്തെ പാരമ്പര്യമുണ്ട് സമത്തയിൽ. അതിൽ 22 കൊല്ലം പ്രസിഡന്റാ. 63 കൊല്ലത്തെ പാരമ്പര്യവും 22 കൊല്ലത്തെ പ്രസിഡന്റ് പദവി വഹിച്ച പാരമ്പര്യവുമുള്ള കണ്ണിയത്ത് ജീവിച്ചിരിക്കെ 89 അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് കണ്ണിയത്ത് സമത്തയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്ന ഷംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനായ ഒരാളെ പ്രസിഡന്റാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ന്യായമോ അന്യായമോ, തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട യോഗത്തിൽ നിന്ന് സമസ്തയുടെ സമുന്നത നേതാക്കളെ പുറത്തേക്കിറങ്ങാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം യോഗസ്ഥലത്തെത്തിയ ഗുണ്ടകളും സമ്മതിച്ചില്ല. അവർ നേതാക്കൾക്കെതിരെ പാഞ്ഞടുത്തു. അറപ്പും വെറുപ്പുമുളവാക്കുന്ന തെറിവിളികളെക്കൊണ്ട് നേതാക്കൾക്കു നേരെ കൊഞ്ഞനം കുത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുല്ലുലമയെയും തെരഞ്ഞുപിടിച്ച് തെരുവിലിട്ട് പക തീർക്കാൻ കാന്തപുരത്തിന്റെ അനുയായികൾ തയ്യാറായി. ചരിത്രത്തിലാദ്യമായി സമസ്ത മുഷാവറ കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്കിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടിവന്നു. 1989 ഫെബ്രുവരി 18 ചേർന്ന സമസ്ത മുഷാവറ യോഗം സമസ്തയുടെ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ച 6 പേരെ പുറത്താക്കി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ, എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പി കെ മുഹീദ്ദീൻ മുസ്ലിയാർ, എ വി മാനുപ്പ മുസ്ലിയാർ, കെ പി ഹംസ മുസ്ലിയാർ എന്നിവരെയാണ് സമസ്ത മുഷാവറ അംഗത്വത്തിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കിയത്. സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പിന്നെയും കലിയടക്കിയില്ല. അവർ സമാന്തര സംഘടനയുണ്ടാക്കി പകവീട്ടാൻ രംഗത്തെത്തി. കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും 1-ഉം 2-ഉം പ്രതികളാക്കി കോടതി കയറ്റാൻ ധാർഷ്ട്യം കാട്ടി. സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിക്കുക മാത്രമല്ല, അവരുടെ നിർമ്മല ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്താനാണ് 6-അംഗ സംഘം ശ്രമം തുടർന്നത്. സഹികെട്ട കണ്ണിയത്ത് ഉസ്താദിന് ഒടുവിൽ പ്രാർത്ഥന എന്ന വജ്രായുധത്തെ അവർക്കെതിരെ പ്രയോഗിക്കേണ്ടി വന്നു. സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്തു കൊടുക്കരുത്, അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത്. സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. അവരെയും അവരുടെ അഹലുകാരെയും അള്ളാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധ ജീവിതത്തിലൂടെ സൂഫിസിയായി കഴിഞ്ഞ കണ്ണിയത്ത് ഉസ്താദ് ഒലിക്കുന്ന കണ്ണുകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെയും അള്ളാഹുവിനോട് തേടിയ തേട്ടത്തിന്റെ പ്രകമ്പനങ്ങൾ ആകാശഭൂമികളെ വിറപ്പിച്ചു. കണ്ണിയത്തുസ്താദിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ കുറിക്കുകൊണ്ടു. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ഇടവേളകളില്ലാതെ കാന്തപുരവും കൂട്ടരും മുഖം കെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കുവൈത്ത് കരാർ ഒപ്പിട്ടു, സമത്തക്ക് അനുകൂലമായിരുന്നില്ല കരാർ. രണ്ടാമതായി ഇവർ ചെയ്ത പ്രവർത്തനം കാദിമാരെ നിയമിച്ചു. കാദിമാരെ ആവശ്യമുണ്ടായിരുന്നില്ല ആ സമൂഹത്തിന്. ജില്ലയിൽ എന്തിന് കാദി? നേരത്തെ കാദിമാർ ഇവിടെ ഉണ്ട്. ശിയാബ്ദങ്ങൾ കാദിയായിരുന്നല്ലോ. സെയ്ദ് ഷിയാബുദ്ദീൻ ബിച്ചു കോയത്തങ്ങളെ കോഴിക്കോട് കാദിയായിരുന്നല്ലോ. അവർ മാസം ഉറപ്പിച്ചിരുന്നല്ലോ. അവരെ മറികടന്ന് മാസം ഉറപ്പിച്ച് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കി, പെരുന്നാൾ ഉണ്ടാക്കി. നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. റസ്മുൽ ഉസ്മാനി പ്രശ്നമുണ്ടാക്കി, മുസേബ് ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു. തൊലാഖ് വിവാദമുണ്ടാക്കി, പണ്ഡിതന്മാരുടെ വില കുറക്കാൻ ശ്രമിച്ചു. അവസാനം പരിശുദ്ധ പ്രവാചകന്റെ തിരുക്കേശത്തിന്റെ വ്യാജ പതിപ്പിറക്കി കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതും കാന്ത കൂടാരത്തിലെ കുരുത്തക്കേട് കഥകളിലെ മകുടോദാഹരണങ്ങളാണ്. കണ്ണിയത്തുസ്താദിന്റെ പ്രാർത്ഥന കാലാതിവർത്തിയല്ല. അതുകൊണ്ടുതന്നെ കാന്തപുരത്തിന്റെ കുരുത്തക്കേടിനും അറ്റമുണ്ടാവുകയില്ല. അതാണ് നാട്ടിക വി മൂസ മൗലവി മുമ്പ് പ്രവചിച്ചത്. കുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം ഖരീബ. സമസ്തയെ നെടുകെ പിളർത്താമെന്ന വ്യാമോഹത്തോടെയാണ് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന SSFനെ കാന്തപുരം സമസ്തയുടെ സമുന്നത നേതാക്കൾക്കെതിരെ കലഹത്തിന് വിട്ടത്. സമസ്തയുടെ പണ്ഡിതന്മാരുടെ ആദർശ കരുത്തളക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചുകെട്ടാൻ ആക്ഷൻ കൌൺസിൽ പ്രവർത്തകർ മുന്നോട്ടു വന്നു. SSF നേതൃത്വത്തിന്റെ നെറികേടുകളെ ചോദ്യം ചെയ്ത് ആക്ഷൻ കൌൺസിൽ പുറത്തുവിട്ട കുറ്റാരോപണങ്ങൾക്ക് മറുപടി പറയാനാവാതെ SSF വിയർത്തു. പിന്നീട് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാന്തപുരത്തിന്റെ വാലിൽ തൂങ്ങാനായിരുന്നു SSFന്റെ ദുര്യോഗം.
സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ആശീർവാദത്തോടെ കേരളം കാത്തിരുന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഉദയം ചെയ്തു. എസ് കെ എസ് എസ് എഫ്. ആയിരത്തി തൊള്ളായിരത്തി 1989 ഫെബ്രുവരി 19 കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ രൂപീകൃതമായ സംഘടന വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യമുയർത്തി സുന്നി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാലെടുത്തുവച്ചു. അഹ്ലുസുന്നയുടെ ആശയാദർശ പ്രചാരണ രംഗത്ത് കരുത്തുറ്റ പ്രസ്ഥാനമായി ഇന്ന് എസ് കെ എസ് എസ് എഫ് വളർന്നു പന്തലിച്ചു. സമസ്തയുടെ ലക്ഷ്യസാക്ഷാത്കരത്തിന് അച്ചടക്കത്തോടെ പ്രയത്നിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ വകവെക്കാതെ ഇടപെടേണ്ടിടത്ത് സധൈര്യം ഇടപെട്ടും മുഖ്യധാരയിൽ മുൻനിരയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇടം നേടിയ വിദ്യാർത്ഥി പടയണിയാണ് എസ് കെ എസ് എസ് എഫ്. മത ഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന എസ് കെ എസ് എസ് എഫിന് കീഴിൽ നിരവധി സബ് കമ്മിറ്റികളും കർമ്മരംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ ഹജ്ജ് സമയത്ത് തീർത്ഥാടകർക്ക് വലിയ അപകടം പറ്റിയപ്പോൾ, അവിടുത്തെ അപകടത്തിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടപ്പോൾ, വിക്കായുടെ വളണ്ടിയർമാരാണ് അവിടെ ഒരുമിച്ച് കൂടിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ആളുകളെ പരിചരിക്കാനും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആശുപത്രിയിൽ വെച്ചുകൊണ്ട് അവരെ പരിചരിക്കാനും, അങ്ങനെ വലിയൊരു സേവന പ്രവർത്തനത്തിൽ കേരളത്തിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വിക്കായുടെ വ്യത്യസ്തമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളോടൊപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ വിക്കായുടെ സേവനം ചരിത്രത്തിൽ സംഘടനയുടെ സേവന പ്രവർത്തന മേഖലയിലെ ഒരു പൊൻതൂവലായി അടയാളപ്പെടുത്താൻ സാധിക്കും. പുതിയ യുവതലമുറക്കിടയിൽ പുതിയ യുവപണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് അവരെ കൊണ്ട് സമസ്ത കേരള ജമീയത്തുലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ട മേഖലയിലൊക്കെ വലിയ പങ്കാളിത്തം വഹിക്കാൻ സാധ്യമാകുന്ന തലത്തിലേക്ക് വലിയൊരു പണ്ഡിത നിരയെ വാർത്തെടുക്കാൻ സംഘടനക്ക് ആ മേഖലയിൽ സാധിച്ചു. ഇസ്തിഖാമ എന്ന് പറയുന്ന ഒരു വേദി തന്നെ രൂപീകരിച്ചുകൊണ്ട് ആ ഒരു മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രബോധന മേഖലയിൽ ഇസ്ലാമിക പ്രബോധനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്നത്തെ കാലത്ത് പരിചയപ്പെടുത്താവുന്ന ഭാഷയിൽ വളരെ യുക്തിപൂർവ്വം പരിചയപ്പെടുത്തുന്ന സംഘടനാ സംവിധാനമാണ് ഇബാദിലൂടെ സംഘടന ആവിഷ്കരിച്ചിട്ടുള്ളത്. സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. അടുത്ത കാലത്ത് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച പോലും ആരംഭിക്കുന്നത്. സാധാരണ ഒരു ഡിഗ്രി പി ജി തലങ്ങളിൽ വരെ പഠിക്കാനും ബി എഡ് എം എഡ് വരെയൊക്കെ എടുത്തുകൊണ്ട് അധ്യാപന മേഖലയിലേക്ക് തിരിയാനും കൂടുതൽ പോയാൽ ഇവിടുത്തെ ചില സർക്കാർ സർവീസുകളിൽ ജോലി ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എയിമോടുകൂടി മാത്രം വിദ്യാഭ്യാസ മേഖലയിലെ കണ്ടിരുന്ന നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും ഐ എസ് ഐ പി എസ് തലങ്ങളെക്കുറിച്ചുള്ള അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള വലിയ ശക്തമായ ഒരു സംരംഭവുമായിട്ടാണ് ഏകദേശം 10 വർഷം മുമ്പ് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിഭാഗം തന്നെ സംഘടന രൂപീകരിക്കുന്നത്. കരുണയുടെ നോട്ടം കനിവിന്റെ കൈനീട്ടം എന്ന പ്രമേയത്തിൽ ആതുര സേവന രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളുമായി എസ് കെ എസ് എസ് എഫിന് കീഴിൽ സേവനരംഗത്തുള്ള വിഭാഗമാണ് സഹചാരി റിലീഫ് സെൽ. അപകടത്തിൽപ്പെടുന്ന ജീവനുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അടിയന്തരമായി ആശുപത്രികളിൽ എത്തിക്കാനുള്ള നിരവധി ആംബുലൻസുകളുമായി അലേട്ടും ദർസ് അറബി കോളേജ് വിദ്യാർത്ഥികളുടെ സംഘശക്തിയെ സമുദായ നവോത്ഥാനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ത്വലബാവിങ്ങും എസ് കെ എസ് എസ് എഫിന്റെ ചരിത്രപഥങ്ങളിലെ സംഭാവനകളാണ്. കെ ഐ സി ആറും മനീഷയും സർഗലയവും ഇസയും സ്പീക്കേഴ്സ് ഫോറവും സൈബർ സെല്ലും ക്യാമ്പസ് വിങ്ങും ഓർഗാനെറ്റും ഉൾപ്പെടെ 18 സബ് കമ്മിറ്റികളാണ് എസ് കെ എസ് എസ് എഫിന് കീഴിൽ കരുത്തോടെ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രരക്ഷയ്ക്ക് സൌഹൃദത്തിന്റെ കരുതൽ തീർത്ത് ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതാണ്. പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും സത്താർ പന്തല്ലൂർ ജനറൽ സെക്രട്ടറിയും ബഷീർ ഫൈസി ദേശമംഗലം ട്രഷററുമായ കമ്മിറ്റിയാണ് എസ് കെ എസ് എസ് എഫിന് നേതൃത്വം നൽകുന്നത്. മദ്രസ വിദ്യാർത്ഥികൾക്കായി 1993 നിലവിൽ വന്ന ബാലസംഘടനയാണ് സുന്നി ബാലവേദി. പാണക്കാട് സെയ്ദ് മൊയീൻ അലി ശിഹാബ് തങ്ങളാണ് സംഘടനയുടെ പ്രസിഡന്റ്. വ്യത്യസ്ത മേഖലയിലെ ഉദ്യോഗസ്ഥരെ വിശുദ്ധ ദീനിന്റെ ദഅവത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ. പള്ളി ദർസുകളിലും അറബിക് കോളേജുകളിലും അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടായ്മയാണ്
സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ. സത്യസന്ദേശ പ്രചാരണത്തിനായി സമസ്ത പ്രസിദ്ധീകരണ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 6 എഡിഷനുകളിൽ 6 ലക്ഷം വരിക്കാരുമായി മാധ്യമ കേരളത്തിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന സുപ്രഭാതം ദിനപത്രം മലയാളത്തിന്റെ സുഹൃതമാണ്. സുപ്രഭാതം ദിനപത്രം കാലത്തിന്റെ ഒരാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ ഒരു മത നേതൃത്വം അതിന്റെ കീഴിലുള്ള ഒരുപാട് നല്ലതായ പ്രവർത്തനങ്ങൾ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെയും ആ ഒരു ആധികാരിക നേതൃത്വം സമസ്തയിൽ നേതൃത്വത്തിൽ സമസ്തയുണ്ടാകുമ്പോൾ അതിന് പറ്റാവുന്ന വിധത്തിൽ സമസ്തയുടെ സന്ദേശങ്ങൾ സമസ്തയുടെ തീരുമാനങ്ങൾ സമസ്തയുടെ നിർദ്ദേശങ്ങൾ സമസ്തയുടെ നിലപാടുകൾ ഒക്കെ തന്നെ സമൂഹത്തിലെത്തിക്കാനും സമൂഹത്തിൽ അതിമുഖേനയുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും ഉപയുക്തമാകുന്ന ഒരു പത്രം സമസ്തയ്ക്ക് തന്നെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ളൊരു ദിനപത്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തത്. എസ് വൈ എസ് മുഖപത്രം സുന്നി അഫ്കാറും എസ് കെ എസ് എസ് എഫിന്റെ സത്യധാരയും ഗൾഫ് സത്യധാരയും സാഹിത്യലോകത്തിന് മുതൽക്കൂട്ടാണ്. ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന തെളിച്ചവും പറപ്പൂർ സബീലുൽ ഹിദായയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അന്നഹ്ലയും സമസ്തയുടെ തൂലികാശക്തികളാണ്. ജ്ഞാന തപസ്വികളായ നേതൃത്വവും നേരിന്റെ പക്ഷം പിടിച്ചുള്ള നിലപാടുകളുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജന അംഗീകാരത്തിന് പിന്നിലെ കാതലായ കാര്യം. യമനിലെ ഹലർമൌത്തിൽ